അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിനെ സഹൃദയ സംഘം അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ ഡോക്ടർ ചേരാവളി ശശി ഉദ്ഘാടനം ചെയ്തു. അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിനെ സൗഹൃദ കൂട്ടായ്മ അനുസ്മരിച്ചു. ഡോക്ടർ ചേരാവള്ളി ശശി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞാൻ എൻ്റെ സഹോദര തുല്യനായ എൻ്റെ അനുജനായ രവിയെ ഞാൻ എങ്ങനെയാണ് സ്മരിക്കേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുമാരനാശാൻ പറഞ്ഞതുപോലെ അഹഹ, മനുഷ്യ ജീവിതത്തെക്കാൾ സങ്കടകരമായി മറ്റെന്തോ തുള്ളൂ എന്നുള്ളത് വളരെ സത്യമാണ്. 2022 നവംബർ മാസത്തിൻ്റെ ഒടുവിലെങ്ങാണ്ടാണ് ഞാൻ അവസാനമായിട്ട് UK പോകുന്നത്. UK പോകുന്നതിന് മുമ്പേ രവിയുമായിട്ട്, രവിയെന്ന് മാത്രമേ എൻ്റെ നാക്കിൽ വരികയുള്ളൂ, രവിയുമായിട്ട് കൂട്ടിമുട്ടിയ 2-3 രംഗങ്ങൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും മായാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത്, പൊടുന്നനെ ഒരു ദിവസം രവി വീട്ടിലേക്ക് കടന്നു വരികയാണ്. രവിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. വരുന്നത് എന്നെക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നതിന് വേണ്ടിയാണ്. ഞാനത് നിരാശപ്പെടുത്തി. അത് പാടില്ല എന്ന് പറഞ്ഞെങ്കിലും രവി പിന്മാറിയില്ല. രവി എൻ്റെ ബയോഡേറ്റയൊക്കെ എല്ലാം ശേഖരിച്ചു കൊണ്ടുപോയി അതൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ആ ഒരു വരവ്, ചുറിയുറുക്കിൻ്റെ ഒരു പര്യായമായിട്ട് വന്ന ആ വരവ് ഇന്ന് ഞാൻ ഓർക്കുന്നു. രണ്ടാമത്തെ ഒരു രംഗം എന്ന് പറയുന്നത്, കൊപ്രാപ്പര ജംഗ്ഷനിലുള്ളൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ, അവരുടെ വാർഷിക സമ്മേളനത്തിന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി രവി എന്നെ വിളിക്കാനായിട്ട് കാർ ഓടിച്ചു വരുന്നു, എന്നെ കയറ്റുന്നു. രവി ഞാനും ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ സംസാരിക്കുന്നു. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് അധ്യക്ഷനായി. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പായിരുന്നു, ഒരു ദിവസം വൈകിട്ട് ഞാൻ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. എൻ്റെ മകളൊരു ഡോക്ടറാണ്. ആ ക്ലിനിക്കിൽ അദ്ദേഹം എന്നെ കാത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന, ഇന്ന് പ്രകാശനം നടത്താനിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ വേണ്ടി അതിൻ്റെ മാനുസ്ക്രിപ്റ്റുമായിട്ട് എന്നെ കാത്തിരുന്നത് ഒരു വർഷത്തിന് മുമ്പായിരുന്നു എന്നിപ്പോൾ വിശ്വാസം വരുന്നില്ല. ഞങ്ങൾ ധാരാളം സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞ് അദ്ദേഹം മാനുസ്ക്രിപ്റ്റ് തന്നു. പ്രത്യേകം എന്നോട് പറഞ്ഞു, ഇതിൻ്റെ അവതാരിക ഒരിക്കലും ഹ്രസ്വമാകരുത്, ഇത് അതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം തന്നെ ആയിരിക്കണം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും കുറച്ച് പരിചയം അദ്ദേഹത്തിനോടുള്ളത് എനിക്കാണ്. ഒരു 10-20 വർഷത്തെ പരിചയമേ ഞങ്ങൾ തമ്മിലുള്ളൂ. പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ് രചിച്ച ഷേക്സ്പിയർ വിചിന്തനങ്ങൾ എന്ന ലേഖന സമാഹാരം ഡോക്ടർ സി ഗോപിനാഥപിള്ള പ്രകാശനം ചെയ്തു. രവിയുമായിട്ട് ഏതാണ്ട് 4 ദശാബ്ദങ്ങളിലെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളൊട്ടേറെ വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ഒരു കൃതിയായ ഇംഗ്ലീഷ് കാൽപ്പനിക നവോത്ഥാനം എന്ന കൃതിയുടെ അവതാരിക എഴുതുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സംഗമത്തിൽ ഒരിക്കൽ അതിഥിയായി പങ്കെടുക്കുവാൻ രവിയുടെ അഭിവന്ദ്യ സഹോദരനായിരുന്ന ബാലരാം സാറിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ KPC ഹോളിൽ ഒരിക്കൽ കവി വിനയന്ദ്രനോടൊപ്പം പങ്കെടുത്തതും ഞാൻ ഓർക്കുന്നു. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് 10 വർഷത്തിന് മുൻപ് ശ്രീ ബാബു കോയിപ്പുറത്തോടൊപ്പം അദ്ദേഹമായിരുന്നു പുസ്തകം പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം പന്തളത്ത് എൻ്റെ നാട്ടിൽ വന്നതും പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഡോക്ടർ എ ബഷീർ, ഡോക്ടർ കെ ശ്രീകൃഷ്ണകുമാർ, ഡോക്ടർ വി കൃഷ്ണകുമാർ, ബി ദിലീപൻ, എൻ രവി, പി അരവിന്ദാക്ഷൻ, കെ പുഷ്പദാസ്, ബാബു കോയിപ്പുറത്ത്, ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ, എൻ സുകുമാരപിള്ള, പി പ്രദീപ് ലാൽ, കുമ്പളത്ത് മധുകുമാർ, വിഷ്ണുനാഥ് കോഴിശ്ശേരി, ലക്ഷ്മി ആർനാഥ്, കാർത്തിക കറ്റാനം എന്നിവർ സംസാരിച്ചു. CDNet News, കായംകുളം.